ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു മുളക് ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇട്ട് അപ്പം തന്നെ എടുക്കാൻ പറ്റാവുന്ന മുളകച്ചാറാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം പച്ചമുളക് അച്ചാറുണ്ടാക്കാനായിട്ട് ഇതാ ഒരു 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് മാത്രമല്ല, കുറച്ച് പഴുത്ത മുളകും കൂടിയിട്ടുണ്ട്. അപ്പം ഇതൊരു 100 ഗ്രാം ഉണ്ട്, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഈ പച്ചമുളക്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ചട്ടിയിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം അതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ വെള്ളത്തിലേക്ക് നമ്മളുടെ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുളക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഉപ്പെല്ലാം ആ വിനെഗറിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഈ മുളകിലേക്ക് നന്നായി പിടിച്ചു കിട്ടണം. ഇപ്പം ഞാൻ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പച്ചമുളക് എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായ മുളകാണ്. അപ്പോൾ കുറച്ച് പഴുത്ത് ഇതിങ്ങനെ തുടങ്ങി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഴുത്തൊക്കെ തുടങ്ങി എടുക്കുമ്പോൾ നല്ല പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഉപ്പും സ്വർക്കൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഉപ്പൊക്കെ മേലെ ഇരിക്കുന്നത്, നന്നായിട്ട് ഇതിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ എടുക്കാം അച്ചാർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്, ഈ ഉപ്പിലും സ്വർക്കയിലൊക്കെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പം തന്നെ അച്ചാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം വെക്കേണ്ടി വരും. അപ്പം നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അപ്പം ചട്ടി ചൂടായപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഓയിലിട്ടാലും കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പാവയ്ക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഓയിലിലായിരുന്നു കേട്ടോ. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വാളം വെളുത്തുള്ളി, എൻ്റെ കയ്യിൽ ഒരു പിടി വെളുത്തുള്ളി ഉണ്ട്. അത് ഞാൻ ഒരു തുടം വെളുത്തുള്ളിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ നീളത്തിലരിഞ്ഞതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ അച്ചാറിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളും കൂടിയും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് മുൻപ് ഞാൻ മുളകച്ചാർ ഇങ്ങനെ കിട്ടിയപ്പോൾ അത് കിട്ടപ്പിള്, അതായത് നല്ല പച്ചമുളക് കിട്ടിയിട്ടോ എനിക്ക്. ഇപ്പം എനിക്ക് പച്ചമുളക് നല്ലത് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇരുന്നിരുന്ന പച്ചമുളക് ഇട്ടിട്ട് എടുത്തിട്ട് ചെയ്തതാണ്, പെട്ടെന്ന് മുളകച്ചാർ ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഞാനൊരു ടിപ്പ് പറഞ്ഞു എന്നുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വരട്ടെ. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടികൾ ചേർക്കാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്, ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളെന്ന് പറയുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകച്ചാറാണ്, അപ്പോൾ ഓൾറെഡി എരിവുണ്ടാവും. എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കായംപൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമുളക് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പൊടികളുടെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഓൾറെഡി മുളകിലുള്ള കാരണം ഉപ്പ് പ്രത്യേകിച്ചിട്ടുള്ളതില്ല. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ സ്വർക്ക കുറവ് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മൾ സ്വർക്കയിലാണ് നമ്മൾ മുളക് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇതാ ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ചാറ് വേണം നമുക്ക്, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഇച്ചിരി ചാറിന് വേണ്ടിയിട്ട് മാത്രം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾക്ക് ആ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പം നല്ല കുറുകി വരുന്നുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ മുളകിട്ട് കൊടുക്കാം. പച്ചമുളകിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ചേർക്കേണ്ടതില്ല, കാരണം അത്യാവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഉരുമുളക് മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ടേ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല കളറുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ സ്വർഗ്ഗയ്ക്ക് പകരം പുളിവെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവയാണ്. ഞാനിവിടെ ഉലുവയും കടുകും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ട്, അതൊരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര മതിയാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഉലുവ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള മുളകച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മുളകച്ചാറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം. അടുത്തവണ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.